ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഫീഡിംഗ് ഗൗൺ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമുക്ക് ഫീഡിങ് ചെയ്യാത്ത സമയത്ത് നോർമലായിട്ടും യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു സിബ് കാര്യങ്ങളൊന്നും കാണൂല അങ്ങനെ ഉള്ളൊരു ടൈപ്പിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റയോൺ ആണ് ഫാബ്രിക്ക് യൂസ് ചെയ്യുന്നത് സിക്സ്റ്റി വിടുത്ത് വരുന്ന ഫാബ്രിക് ആണ് അതുകൊണ്ട് തന്നെ മൂന്ന് മീറ്റർ ഞാൻ ഞാനിതിന് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കാണിക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കാണുക അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ക്ലോത്ത് ആദ്യം രണ്ടായിട്ട് ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ല ഇതേ അവർ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഇനി അതിനെ നമുക്ക് ഒന്നും കൂടി മടക്കിയിട്ട് നാലായിട്ട് മടക്കി വെക്കണം ഇപ്പം എന്തു ചെയ്യുക നാലായിട്ട് മടക്കി വയ്ക്കുക ഇപ്പം ഇതേപോലെ നാലായിട്ട് മടക്കി വയ്ക്കുന്നുണ്ട് ഇനിയിപ്പം ഇതിൽ നമുക്ക് എത്ര നമ്മുടെ യോക്ക് ലെങ്ത്ത് എത്ര വേണം എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ യോക്ക് ലെങ്ത്ത് ഞാൻ പതിനാല് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ല ഇതേപോലെ പതിനാല് മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്തു ചെയ്യാം ഇതേപോലെ ഇതിപ്പോൾ ഫ്രണ്ടും ബാക്കും ഒന്നിച്ചിട്ടാണേ ഉള്ളത് നമുക്കിത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം യോക്ക് നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം കാരണം നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്യുന്നത് അതിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പീസ് വേറെയും ബാക്ക് പീസ് വേറെയായിട്ട് നമുക്ക് വെക്കാം അപ്പോൾ ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഫ്രണ്ട് പീസ് മാത്രം ഞാനിപ്പോൾ ഇങ്ങോട്ടേ എടുത്തിട്ട് ആദ്യം നമ്മൾ ഫ്രണ്ടാണ് കട്ട് ചെയ്യുന്നത് ഇതിലേതേലും ഒരു പീസ് മതി അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആദ്യം എന്ത് ചെയ്യുക ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യണം ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിപ്പോൾ സെവൻ ആണ് ഞാൻ എപ്പോഴും സെവൻ ആണ് എൻ്റെ ഷോൾഡർ എന്ന് വിചാരിക്കാം അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് ഞാൻ കൂടുതൽ കൂടുതലെടുക്കുന്നുണ്ട് മനസ്സിലായോ ഇഞ്ച് കൂടുതൽ എടുക്കുക നമുക്ക് അവിടെ ഒരു ചെറിയൊരു കട്ടിങ് വരാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് മനസ്സിലായോ അത് കഴിഞ്ഞിട്ട് പിന്നെ ആം ഹോള് കറക്റ്റായിട്ട് എടുത്താൽ മതി അതിന് ഒന്നും കൂട്ടാനില്ല അത് ഞാൻ സെവൻ എണ് എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെൻറ്ററിൽ ഇവിടുന്ന് ഇവിടത്തേക്ക് നാലിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക മനസ്സിലായോ നാലിഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ താഴെ വരെ നാലിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നെക്കും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ വിടുത്ത് നെക്കിൻ്റെ വിടുത്ത് മൂന്നിഞ്ചാണേ മൂന്നിഞ്ച് നെക്ക് വിടുത്തും അഞ്ചിഞ്ച് ഇറക്കും അത് നിങ്ങൾക്ക് ഏത് മോഡൽ വേണേൽ നെക്ക് നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും കൊടുക്കാം ഹൈ നെക്ക് വേണേലും കൊടുക്കാം ഒരു കുഴപ്പമില്ല കാരണം ഇത് സൈഡിലാണ് സിപ്പും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ അതുകൊണ്ട് ഫീഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നെക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം അപ്പം ഞാനിതിൽ ഇനി അത് കഴിഞ്ഞിട്ട് ബോഡി ഷേപ്പ് കൊടുക്കുമ്പോഴും ഞാനിപ്പോൾ എൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ ഒമ്പതാണെങ്കിലും ഞാനത് എടുക്കും അതിൻ്റെ താഴത്തെ എട്ടാണെങ്കിലും ഒമ്പതെടുക്കും എല്ലാത്തിനും നമ്മൾ ഒരു ഇഞ്ച് കൂടുതൽ എടുക്കുക മനസ്സിലായോ ഒരു ഇഞ്ച് കൂടുതൽ എടുക്കണം ഈ ബോഡി ഷേപ്പ് ഒക്കെ നമ്മൾ ഒരു ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കണം എക്സ്ട്രാ തയ്യൽ തുമ്പും ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഈ നെക്കിൻ്റെ ഇത് ഓക്കെ നെക്കിൻ്റെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി അത് കഴിഞ്ഞിട്ട് നേരെ ഈ ആയിട്ട് വരുന്ന ഇതും കൂടി എന്ത് ചെയ്യുക കട്ട് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ ഫ്രണ്ട് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മനസ്സിലായോ ഇത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ബാക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാടുമില്ല ഇല്ല ഇത്രയും അളവും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല സംഭവമില്ല ജസ്റ്റ് എത്രയാണോ കറക്റ്റായിട്ടുള്ള അളവ് അതാണ് കൊടുക്കേണ്ടത് സെവൻ ആണെങ്കിൽ സെവൻ തന്നെ കൊടുക്കുക ആം ഹോൾ സെവൻ തന്നെ കൊടുക്കുക ബോഡി ഷേപ്പ് എത്രയാണോ കറക്റ്റായിട്ട് വരുന്നത് എത്രയാണോ അത് കൊടുക്കുക ഒരു ഇഞ്ചോ ഒന്നും കൂടുതൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഒമ്പതാണേ ഒമ്പത് തന്നെ കൊടുക്കുക അതേപോലെ കൊടുത്തിട്ടുണ്ട് ഇതിൽ എക്സ്ട്രാ കട്ടിങ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്ക് നെക്കിൻ്റെ വിടുത്ത് മൂന്നു തന്നെയാണ് ഇറക്കം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര വേണേലും ഇറക്കവും കൊടുക്കാം അപ്പം ഇതേപോലെ നെക്കും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് ക്രോസ് പീസ് ആക്കിയിട്ടാണ് ഞാൻ ഫ്ലെയർ ആയിട്ട് വരുന്ന ടൈപ്പിലാണ് ചെയ്യുന്നത് അല്ലാണ്ട് ഫ്രില്ല് വെച്ച് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രോസ് പീസ് എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ള മുന്നേ നമ്മൾ വീഡിയോയെല്ലാം ചെയ്തിട്ടുണ്ട് അറിയാത്ത ആൾക്കാർക്ക് വേണം ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളതൊന്ന് കണ്ടുനോക്കുക അപ്പോൾ ഞാനിതിൽ ക്രോസ് ആയിട്ട് ക്ലോത്ത് രണ്ടായിട്ട് ആദ്യം മടക്കി എന്നിട്ട് അതിനൊന്ന് ക്രോസ് ആക്കി വെച്ചിട്ട് എത്രയാണോ നമ്മുടെ യോക്കിൻ്റെ എൻഡിൽ വരുന്ന അളവ് ഓക്കെ അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം യോക്കിൻ്റെ എൻഡിൽ വരുന്ന അളവാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ലെങ്ത്ത് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് എന്ത് ചെയ്യുക ഇതേപോലെ ആ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് വൺ ബൈ വൺ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം റൗണ്ടായിട്ട് നമുക്ക് കിട്ടേണ്ടേ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതേപോലെ എന്തു ചെയ്യുക മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഇതേപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എത്രയാണ് ലെങ്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് കണ്ടില്ലേ ഇതേപോലെ റൗണ്ടായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് നല്ല വിടുത്തുള്ള ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ വേറെ കട്ടിങ് സൈഡിലൊന്നും പീസ് വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല നല്ല ലെങ്ത് ആയിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ ആദ്യം താഴത്ത് കട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തും കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ യോക്കിൻ്റെ എൻഡിൽ യോജിപ്പിക്കാനുള്ള സ്പേസ് ആണ് അതും ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കടുത്തത് ഈ ഓക്കിൻ്റെ സൈഡിലൊക്കെ വെക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കണം അതും ഒന്നിച്ചെന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്ത് ചെയ്യാം നമ്മുടെ എത്രയാണോ നമുക്ക് പതിനാലല്ലേ നമ്മളെ യോക്കിൻ്റെ ലെങ്ത്ത് അപ്പോൾ പതിനാല് അതിൻ്റെ എക്സ്ട്രാ കൂടുതലായിട്ട് എടുക്കുക കാരണം ഫ്രില്ലാണ് വരേണ്ടത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് ലെങ്ത്ത് ഇരുന്നാലും കുഴപ്പമില്ല വിടുത്ത് രണ്ടരയാണ് എടുക്കുന്നത് അങ്ങനെ രണ്ട് പീസ് നമ്മൾ എടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ എടുത്താലും കുഴപ്പമില്ല ഇതേ ഇതിപ്പോൾ ചെറുതായിട്ട് പീസ് സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടുള്ള പീസ് അങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പീസ് എത്ര വേണമെന്ന് വേണമെന്നിപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല നമ്മൾ റിബണ് പോലെ കുറച്ച് കൂടുതലായിട്ട് എടുക്കുക മനസ്സിലായി ഇപ്പോൾ ഞാൻ രണ്ട് പീസ് എടുക്കുന്നതേ ഉള്ളൂ കുറച്ച് കൂടുതലായിട്ട് എടുക്കുക പിന്നെ സ്ലീവ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ സ്ലീവാണ് യോ സോറി നമ്മളെ മുട്ട് വരെ വരുന്ന ആ ഒരു ടൈപ്പിൽ ഇനി നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കാണിക്കുക അതുതന്നെ നമുക്ക് നെക്ക് എന്ത് ചെയ്യാം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക അപ്പം ഇതേപോലെ നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക ആ നെക്ക് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡിൽ നമുക്ക് എന്ത് ചെയ്യണം ഈ റിബൺ പോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അത് വെച്ചിട്ടാണ് ഇനി അടുത്ത് ചെയ്യാനുള്ള ഈ ഒരു റിബൺ പോലെ ഉള്ള ആ ഒരു പീസിൽ ഒരു ഭാഗം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യണം അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതേപോലെ മടക്കിയിട്ട് ഒരു ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആ ഒരു പീസ് നമ്മൾ ഈ സൈഡിൽ എന്തു ചെയ്യുക ഫ്രില്ലിട്ട് കൊടുക്കുക ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുക സൈഡിൽ ഈ ഒരു ഈ ലെഫ്റ്റിലും റൈറ്റിലും രണ്ട് ഭാഗത്തും കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ആ ഫ്രില്ല് എത്ര വരും അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വെച്ചാൽ മതി ഓക്കെ ഇതേപോലെ വെച്ചിട്ട് ചെറിയ ചെറിയ ഫ്രില്ലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്ന പോലെയാണ് നമുക്ക് വരേണ്ടത് മനസ്സിലായ അപ്പോൾ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുക ഇതേപോലെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് വരെ വരുന്ന പോലെ നമുക്ക് ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കാം ഇപ്പോഴത്തെ സൈഡിലും അതേപോലെ തന്നെ ചെയ്യണം ഇതേപോലെ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് ഇതേപോലെ കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ യോക്കിൻ്റെ എൻഡ് വരയ്ക്കും നമുക്ക് എന്തു ചെയ്യുക ചെറിയ ചെറിയ ഫ്രില്ലായിട്ട് ഇങ്ങനെ കൊടുക്കാം ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണ്ടില്ലേ ഇതേപോലെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തും കൂടി നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് ഭാഗത്തും ഫ്രില്ലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഈയൊരു സൈഡിൽ നമുക്ക് ഇനി ഒരു പീസ് വരാനുണ്ട് ഈ സൈഡിൽ ഒരു പീസ് വരാൻ കണ്ടില്ലേ ഇതേപോലത്തെ രണ്ട് പീസ് നമുക്ക് സൈഡിൽ ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ടല്ലോ അപ്പോൾ അതിതേപോലെയാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുക നോർമലി നമുക്ക് ഇത് എന്താ പറയുക സിബോ കാര്യങ്ങളൊന്നും ഒന്നും വേണ്ടാത്ത ആൾക്കാർക്ക് ഇത് അങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം കുഴപ്പമില്ല അപ്പോൾ അവിടെ ഫ്രണ്ടിൽ സിബോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഫീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മോഡൽസും കാര്യങ്ങളിടാൻ ഇടാൻ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ രണ്ട് പീസ് എടുക്കുക കണ്ടില്ലേ ചെറിയൊരു രണ്ട് കഷ്ണം പീസ് നമ്മളെന്ത് ചെയ്യുക ആദ്യം ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അത് മറിച്ചിട്ട് കൊടുക്കണം കാരണം അവിടെ സിബ്ബ് വരുമ്പോൾ നമുക്കത് നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം എന്ത് ചെയ്യുക ഇത് ഇതേപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക ഓക്കെ അത് ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും ചെയ്യണം രണ്ട് ഭാഗം ഇതേപോലൊരു പീസ് വെച്ച് കൊടുക്കണം ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ ജോയിൻ ചെയ്യാനുള്ള പീസ് ഉണ്ടല്ലോ അവിടെയും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം ഈ സൈഡിലും അതേപോലെ തന്നെ ചെയ്യണം അങ്ങനെ രണ്ട് ഭാഗത്തും നമ്മളിങ്ങനെ പീസ് വെച്ചിട്ട് എന്തു ചെയ്യുക ജോയിൻ ചെയ്ത് ഇങ്ങനെ വെക്കുക എന്നിട്ട് മാത്രമേ നമ്മൾ ഈ സംഭവങ്ങൾ ഒന്നിച്ച് വെച്ച് ജോയിൻ ചെയ്യാവുള്ളൂ മനസ്സിലായ ഇതേപോലെ ഒന്നിച്ച് വെക്കുക എന്നിട്ട് ഈ ഗ്യാപ്പ് ഗ്യാപ്പിടുക നമ്മൾ സിബ്ബ് വെക്കാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രം എന്ത് ചെയ്യുക ഇതേപോലെ ഒന്നിച്ചാൽ അത് ഇതേപോലെ കറക്റ്റായിട്ട് ഒന്നിച്ച് വെക്കുക ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ വിടുക ഈ സിബ്ബ് വെക്കാനുള്ള സ്പേസ് വിടുക ഓക്കെ അത് എത്ര സ്പേസ് സിബ്ബ് വേണമെന്ന് നോക്കി അനുസരിച്ച് കൊടുത്താൽ മതി ആ മേലെ നമുക്കൊരു നാലിഞ്ച് മാത്രം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ബാക്കി ഫുൾ ഗ്യാപ്പ് കൊടുത്താൽ മതി ഇതേപോലെ സിബ്ബ് വരാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് കണ്ടില്ലേ ഞാൻ ഇതേപോലെ മേലെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് താഴ്ത്തി ഇതേപോലെ വിടുക ചെയ്തിട്ടുള്ള അവിടെ നമുക്ക് സിബ്ബ് വയ്ക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ ഇതേപോലെ ഇതേപോലെയാണ് കിട്ടുക എന്നെ എങ്ങനെയാണ് സിബ്ബ് വെക്കുന്നത് എന്നുള്ളത് കാണിക്കുക അത് നമുക്ക് മാജിക് സിബ് വേണേൽ മാജിക് സിബ്ബ് വയ്ക്കാം നോർമൽ സിബ്ബ് വേണേൽ അതും വയ്ക്കാം മാജിക്ക് കിട്ടിയിട്ടും കുഴപ്പമൊന്നുമില്ല ഈ ഒരു സിബ് നമ്മൾ സൈഡിലൂടെ കാണൂല അതാണ് മെയിൻ ഈ ഒരു ഡിസൈൻ വരുമ്പം സിബ്ബൊന്നും കാണൂല അത് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും അപ്പം ഞാൻ എൻ്റെ ഒരു സാധാരണ സിബാണുള്ളത് മാജിക് ഒന്നും ഇല്ല നിങ്ങൾക്കിത് മേലെ വേണേ ഇതിൻ്റെ ഈ ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ അത് മേലെ ആയാലും കുഴപ്പമില്ല താഴെ ആയാലും കുഴപ്പമില്ല പിന്നെ ഈ ഫ്രില്ലിനെ ഇങ്ങോട്ട് മാറ്റിവെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതേപോലെ വെച്ചിട്ട് ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇവിടെ കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെയാണ് വരിക എന്നിട്ട് താഴത്ത് ഫുൾ താഴത്ത് നമ്മൾ ചെറിയൊരു ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം അത്രയേ ഉള്ളൂ ഇവിടെ ഉള്ളിൽ ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മനസ്സിലായി ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ കാണൂല പുറത്ത് അപ്പോൾ ഇതേപോലെയാണ് വരിക കണ്ടില്ലേ ഇതേപോലെയാണ് വരിക ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ലോക്ക് ചെയ്തും കൊടുത്തിട്ടുണ്ട് ഇതാ ഇതേപോലെ ഓപ്പൺ വരും നമുക്ക് ഇതേപോലെ ക്ലോസും ചെയ്യാം അതിനിപ്പോൾ മാജിക് സിപ്പ് വേണം നിർബന്ധമൊന്നുമില്ല അല്ലാണ്ടും നമുക്ക് സാധാരണ വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ബാക്ക് സൈഡിൽ നമ്മൾ ഇതേപോലെ യോക്ക് എന്ത് ചെയ്യുക നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പീസ് രണ്ട് ഭാഗത്തും ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം കണ്ടില്ല ഇതേപോലെ രണ്ട് ഭാഗത്തും ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്ലീവാണ് വെക്കേണ്ടത് രണ്ട് ഭാഗത്തും സ്ലീവും കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കുക ഇതേപോലെയായിട്ട് സ്ലീവും കൂടി ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ സ്ലീവൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഇതിൻ്റെ താഴത്ത് വരാനുള്ള ബോട്ടം വരുന്ന ആ പീസാണ് ഇനി നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ എന്ത് ചെയ്യാം ഇതിൻ്റെ താഴത്ത് വരുന്ന പീസും കൂടി നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഇതേപോലെ പീസ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ റയോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ് ആവശ്യം വരുന്നില്ല നല്ല തിക്കായിട്ടുള്ള ഫാബ്രിക് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും നമ്മൾ ഇതേപോലെ ബോട്ട പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബോഡി ഷേപ്പ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത് ഫുള്ളായിട്ട് തന്നെ ചെയ്യാം ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നിച്ച് ചെയ്യാൻ പറ്റും ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട് ബോഡി ഷേപ്പ് ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ വരുന്നത് കണ്ടില്ലേ ഇതിൻ്റെ ഫുൾ ഫിനിഷ് ആയിട്ടുള്ള ഇതാണ് ഇതേപോലെ രണ്ട് ഭാഗത്ത് സിബ്ബ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമുക്ക് നോർമലി യൂസ് ചെയ്താലും ഇതിൻ്റെ സിബുണ്ടെന്നുള്ളത് മനസ്സിലാവില്ല ആ ഒരു ടൈപ്പിലാണ് ഇത് വരുന്നത് ഈ ഡ്രസ്സ് നമുക്ക് എപ്പോൾ വേണേലും യൂസ് ചെയ്യാം അങ്ങനെ ഫീഡിങ്ങിൻ്റെ ടൈമിൽ മാത്രം ഇടണം എന്നൊന്നും ഒരിതുമില്ല ഈ ഒരു ഡ്രസ്സിന് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടില്ലേ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എന്താണ് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനിത് ഫുൾ ലെങ്ത്തിൽ ഇതേപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോസായിട്ട് വരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ താങ്ക് യു ബൈ